നമസ്കാരം. പി ജയരാജൻ സഖാവ് സഖാവിനെ കുറിച്ചൊക്കെ പാട്ടെഴുതുകയും കീർത്തനാലാപനവും ഒക്കെ നടത്തി സഖാവ് പാർട്ടിയിൽ നിന്ന് അല്പം വിമർശനമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. മാത്രമല്ല, പി ജയരാജൻ സഖാവിനെ ഒതുക്കി 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 എന്നുള്ള വാക്കും കുറെ നാളായി കേൾക്കുന്നു. പി ജയരാജനായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആകേണ്ടത് എന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസ്താവന നടത്തി. അതിനോട് ജയരാജൻ സഖാവിന്റെ പ്രതികരണം എങ്ങനെയാണ് എന്ന് നോക്കാം. എന്തായാലും പ്രതികരിച്ചല്ലേ പറ്റൂ. ജയരാജൻ സഖാവിന് സെക്രട്ടറി ആകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നോ എന്നൊന്നും മുല്ലപ്പള്ളിക്ക് അറിയില്ല. എന്തായാലും ആ ഒരു രീതിയിൽ കടന്നു വന്നാൽ, സീനിയോറിറ്റി മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, പി ജയരാജൻ സെക്രട്ടറി ആയാൽ കണ്ണൂർ ലോബിക്ക് കൂടുതൽ ശക്തമായി തന്നെ പാർട്ടിയിൽ പിടിമുറുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണോ കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞത് എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. സി പി എം സംസ്ഥാന സെക്രട്ടറി ആകേണ്ടിയിരുന്നത് പി ജയരാജൻ ആണെന്ന കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് ഇതാ പി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകുന്നു. മുല്ലപ്പള്ളിയുടെ പ്രസ്താവന ഗൂഢലക്ഷ്യം വെച്ചുള്ളതാണെന്നും പാർട്ടി ബന്ധുക്കളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്നുമായിരുന്നു ജയരാജൻ സഖാവിന്റെ പ്രതികരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രക്തം കുടിക്കുന്ന ഡ്രാക്കുള എന്നാണ് മുല്ലപ്പള്ളി തന്നെ വിളിച്ചത്. ഇപ്പോൾ അൽഷിമേഴ്സ് ബാധിച്ചയാളെ പോലെ പെരുമാറുന്ന ഈ നേതാവ് പറഞ്ഞത് യൂട്യൂബിലുണ്ടാകും. മുല്ലപ്പള്ളി നല്ലത് പറഞ്ഞാലോ മോശം പറഞ്ഞാലോ മാറുന്ന വ്യക്തിത്വമല്ല തന്റേതെന്നുമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് സഖാവ് പി ജയരാജൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എനിക്ക് രക്തം കുടിക്കുന്ന ഡ്രാക്കുള എന്ന വിശേഷണമാണ് അദ്ദേഹം നൽകിയത്. ഇപ്പോൾ അൽഷിമേഴ്സ് ബാധിച്ചയാളെ പോലെ പെരുമാറുന്ന ഈ നേതാവ് പറഞ്ഞത് യൂട്യൂബിലുണ്ടാകും. നിങ്ങൾ നല്ലത് പറഞ്ഞാലോ മോശം പറഞ്ഞാലോ മാറുന്ന വ്യക്തിത്വമല്ല എന്റേത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ കാഴ്ചപ്പാടാണ് തനിക്കുള്ളത്. പാർട്ടിയെ തകർക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്കൊപ്പമാണ് കോൺഗ്രസും രംഗത്തുള്ളത്. ഇപ്പോഴത്തെ ഈ അജണ്ടയുടെ ഗൂഢലക്ഷ്യം പാർട്ടി ബന്ധുക്കളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി വയ്ക്കുക മാത്രമാണ്. അതിനുള്ള വെള്ളം, അതിനുവേണ്ടി വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖാവ് പി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും പി ജയരാജന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി വിഷയങ്ങളിലൊക്കെ തന്നെ, പാർട്ടി മേഖലകളിലൊക്കെ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. പി ജയരാജന് പി ജയരാജന് പൊതുവായിട്ട് ഇങ്ങനെ പറയാനേ കഴിയൂ, പക്ഷേ പാർട്ടി സെക്രട്ടറി ആകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു പി ജയരാജന് എന്ന് പി ജയരാജന്റെ തന്നെ അടുത്ത ചില സഖാക്കൾ തന്നെ പലപ്പോഴായി പറഞ്ഞതായി കണ്ണൂരിലുള്ള നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി ആക്കാത്തതിൽ അദ്ദേഹത്തിന് പലപ്പോഴും ദുഃഖമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊടിയേരിയെ മറികടന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൈയടക്കാൻ ഒരു ചെറിയ കളിയൊക്കെ ആ സമയത്ത് കളിച്ചു, പക്ഷേ നടന്നില്ല എന്നൊക്കെ പറയപ്പെടുന്നു, നമുക്കറിയില്ല. എന്തായാലും മുല്ലപ്പള്ളി ഈ വിഷയത്തിൽ ഇടപെടേണ്ട. മുല്ലപ്പള്ളി സംഘപരിവാർ അജണ്ടയുടെ കൂടെയാണോ അല്ലയോ എന്നുള്ള കാര്യം മുല്ലപ്പള്ളിയോട് ചോദിക്കുക. എന്തായാലും സംഘപരിവാറിന് അതേക്കുറിച്ച് അറിവൊന്നുമില്ല. പിന്നെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിത രീതി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പാട്ടുപാടി പുകഴ്ത്തുന്നതൊക്കെ ജനങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ ജയരാജന്റെ ഒരു വിങ്ങിലേക്ക് കുറെ സഖാക്കൾ മാറി ജയരാജൻ ആർമി, പി ജെ ആർമി എന്നൊക്കെ പറഞ്ഞ സമൂഹ മാധ്യമ പേജുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരിക്കൽ വാർത്ത നൽകിയിരുന്നു. എന്തായാലും സെക്രട്ടറി സ്ഥാനം കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, താനൊരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പൊരുതും എന്ന ഒരു വിശ്വാസം, ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ പോസ്റ്റിലൂടെ ജയരാജൻ പുറത്തു കാണിക്കുന്നത്. എന്തായാലും നല്ല കാര്യം, താങ്കൾ വിശ്വസിക്കുന്ന, താങ്കളെ അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിക്കുന്നത് പോലെ അഭിനയിക്കുന്ന പാർട്ടിക്ക് വേണ്ടി താങ്കൾ എല്ലാവിധ പിന്തുണയും കൊടുക്കുക. ശക്തമായി തന്നെ ജനാധിപത്യ സംവിധാനത്തിലൂടെ മുമ്പോട്ട് പാർട്ടിയെ കൊണ്ടുപോകാൻ താങ്കളെപ്പോലുള്ള നേതാക്കന്മാർക്ക് തീർച്ചയായും കഴിയട്ടെ. എന്ത് വന്നാലും അത് പതറാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ത് വന്നാലും ശരി, അത് ശക്തമായി തന്നെ നേരിടുക എന്നുള്ളത് തീർച്ചയായും ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. അതങ്ങനെ തന്നെ ചെയ്യുക. എല്ലാവിധ ആശംസകളും സഖാവ് പി ജയരാജനും. പിന്നെ മുല്ലപ്പള്ളിയുടെ കാര്യം പിച്ചമ്പയും പറയുന്ന രീതി, കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ പറയുന്നത് കേട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഭാര്യയ്ക്ക് റിവിധവ എന്നൊക്കെ വിളിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ കണ്ടു. എന്ത് ബോധത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും രണ്ട് മുന്നണികൾക്കും രണ്ട് പാർട്ടികൾക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിലും തുടർന്നുള്ള പാർട്ടി പ്രവർത്തനങ്ങളിലുമൊക്കെ എല്ലാ ആശംസകളും നേരുകയാണ്. നന്നായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ധർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ ജനാധിപത്യ രീതിയിൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.